ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നക്കിൾ ജോയിൻറ്റിൻ്റെ ഓട്ടോകാഡ് അതാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂവും, അതായത് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് ഓഫ് സെക്ഷണൽ എലിവേഷനും, പിന്നെ സെക്ഷൻ ചെയ്യാത്ത സൈഡ് വ്യൂവും, സെക്ഷൻ ചെയ്യാത്ത പ്ലാനും. ഇത് സെക്ഷൻ ചെയ്ത പ്ലാനാണ്, സെക്ഷൻ ചെയ്യാത്ത പ്ലാനുമായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഈ മൂന്ന് വ്യൂസാണ് നമ്മൾ വരയ്ക്കുന്നത്. മൂന്ന് വ്യൂസ് മാത്രമേ ഞാൻ ഈ വീഡിയോ കളിച്ച് കാണിക്കുന്നുള്ളൂ. ഡൈമെൻഷനൊന്നും ഞാൻ ചെയ്യത്തില്ല, ഈ ടേബിളൊന്നും ഞാൻ വരച്ച് കാണിക്കത്തില്ല, ടോപ്പ് ഓഫ് സെക്ഷൻ എലിവേഷൻ സൈഡ് വ്യൂ എന്നൊന്നും ഞാൻ എഴുതത്തില്ല. അതെല്ലാം നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഈ ഫിഗർ വരയ്ക്കുന്നത്, അതായത് ഈ മൂന്ന് വ്യൂസ് വരയ്ക്കുന്നത് മാത്രം ഞാൻ ഓട്ടോകാഡിൽ വരച്ച് കാണിച്ചു തരാം. കുറച്ച് ടൈം എടുക്കും, വരച്ച് ഇടയ്ക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയെന്നിരിക്കും, അതിനെ മോഡിഫൈ ചെയ്തൊക്കെ ആയിരിക്കും വരയ്ക്കുന്നത്. എന്തായിരുന്നാലും നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അത് പ്രകാരം വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഓട്ടോകാഡ് അല്ലാത്ത യൂണിറ്റ്സ് സെറ്റ് ചെയ്യണം. യൂണിറ്റ്സ് സെറ്റ് ചെയ്യുന്നു, ഡെസിമലാണ് ഇവിടെ, മില്ലിമീറ്റേഴ്സാണ്, പ്രസിഷൻ ഓക്കെ മതി. ദെൻ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു, 0 0 തന്നെയാണ്, 422.97 തന്നെയാണ്, എൻ്റർ. എന്നിട്ട് സൂം ആൾ ചെയ്യണം, അതിന് ഇസഡ് എൻ്റർ എ എൻ്റർ. അപ്പം സൂം ആളായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വർക്കെന്ന് പറഞ്ഞാൽ ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഡീഫോൾട്ട് ഒരു ലെയർ മാത്രമേ ഉള്ളൂ, പുതിയ ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ ഫിഗർ നോക്കുകയാണെങ്കിൽ 5 കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ 5 ലേയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അഡീഷണൽ ആയിട്ട് ആക്സിസിനും മറ്റും ആയിട്ടൊക്കെ കുറച്ച് ലേയേഴ്സും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ലെയറ് നമുക്ക് ആക്സിസ് എന്ന് കൊടുക്കാം. ആക്സിസ് കളർ ഓക്കെ, യെല്ലോ. ലൈൻ ടൈപ്പ് കണ്ടിന്യൂസ് അല്ല, ചെയിൻ ലൈനാണല്ലോ. അപ്പോൾ അത് നമുക്കിത് ചെയ്യുന്ന ഒരെണ്ണം എടുക്കാം. ഓക്കെ, ഇത് ഫൈനാണെന്ന് തോന്നുന്നു. ഓക്കെ, ആക്സിസ് കൊടുത്തു. ദെൻ അടുത്തത് ഫോർക്ക് എൻഡ്, ഫോർക്ക് എൻഡ് കളർ ചേഞ്ച് ചെയ്തു കണ്ടിന്യൂസ് ലൈൻ തന്നെ റെഡ് കളർ കൊടുത്തു. ദെൻ അടുത്തത് പേപ്പർ പെൻ, പേപ്പർ പെൻ അതിന് ഗ്രീൻ കൊടുത്തു. ദെൻ കോളർ, അതിന് സിയാൻ കൊടുത്തു. ദെൻ പെൻ കൊടുത്തു. ദെൻ അയൻറ്റ്, മിക്കവാറും കളർഫുള്ളാവും വരച്ച് വരുമ്പോഴേക്കും. പിന്നെ ഡൈമെൻഷനിങ് ഉള്ള ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഡൈമെൻഷൻ, ഞാൻ ഫിഗറിൽ വരയ്ക്കാത്തതുകൊണ്ട് ഡൈമെൻഷൻ്റെ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് ലെയേഴ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം, ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാം. അതിന് വെയിറ്റ് ചെയ്യാനിരിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇത്രയും തൽക്കാലത്തിന് ലേയേഴ്സ് മതി. അപ്പം നമുക്ക് ആദ്യം ആക്സിസ് ലൈൻ എടുക്കുന്നു, ലൈൻ എടുക്കുന്നു, ഓർത്തു. ഓക്കെ ഗ്രേറ്റ്. ഇപ്പം നമ്മൾ ഇനി വരച്ചു തുടങ്ങുന്നത് ആദ്യം ഈ കമ്പോണൻ്റ് വരയ്ക്കുക. അതായത് അഞ്ചാമത്തെ കമ്പോണൻ്റാണ് ഐ എൻ്റ് എന്ന് പറയുന്നത്. എവിടെ ഫിഗർ ഇതാ, ഫിഫ്ത്ത് കമ്പോണൻ്റ് ഐ എൻ്റ്. നമുക്ക് അത് ആദ്യം ഒന്ന് വരച്ച് തുടങ്ങാം. അല്ലെ വേണം, നമുക്ക് ആദ്യം ക്വാർട്ടർ എവിടെ, മറ്റേ ഫിഗർ എവിടെ, ഇതിനും സ്റ്റാർട്ട് ചെയ്യാം. ഇത് വരച്ച് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത ഓരോ കമ്പോണൻ്റായിട്ട് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കാം, അതായത് ഫോർത്ത് കമ്പോണൻ്റ്. പിന്നെ നമുക്ക് ആദ്യം വരച്ച് തുടങ്ങാം. പിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ 24 ഹൈറ്റ് കൗണ്ട് ചെയ്ത് എടുക്കണം. ഓക്കെ പിന്നെ സെലക്ട് ചെയ്തു, 24 ആണ്.
ഇങ്ങോട്ട് 12, ദെൻ മുകളിലേക്ക്. മുകളിലേക്കെന്ന് പറയുമ്പോൾ ഈ 28 ഹാഫ് വരും, പിന്നെ 18, 12, 6 ഇത്രയായിരിക്കും വരുന്നത്. പിന്നെ കൊടുത്ത് നോക്കാം, 14 + 18 + 12 + 6 ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഇല്ല, സോറി. നമുക്ക് കൗണ്ട് ചെയ്ത് ടൈപ്പ് ചെയ്യാം. 50 ആണെന്ന് തോന്നുന്നു, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, വരച്ച് 24 50 മുകളിലേക്ക്, താഴേക്ക് 14 82 ആയിരിക്കും. മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ചേഞ്ച് ചെയ്യാം. പിന്നിൻ്റെ പോർഷൻ തോന്നുന്നില്ല, അതിൻ്റെ പിന്നിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ 36 ആണ്. അതിൻ്റെ പിന്നിൻ്റെ ഹെഡ് എന്ന് പറയുന്ന 36 ആണ്, അതിൻ്റെ തിക്നെസ് 12 ആണ്. 36 എന്ന് പറയുമ്പം 18 12 36. ഓക്കെ ഓക്കെ, പിന്നെ വരച്ചു കറക്റ്റാണെന്ന് തോന്നുന്നത്, അതിന് മെസ്സേജ് കൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. പിന്നെ വരച്ചു, പിന്നെ ഇത്രയും പോർഷൻ ഡോട്ടഡ് ആക്കണം, നമുക്ക് പിന്നെ ആകാം. ഇനി നമുക്ക് ഈ 5th കമ്പോണൻ്റ് അതിൻ്റെ ഈ പോർഷൻസ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ 5th എന്ന് പറയുമ്പോൾ ഐ എൻഡ് ആണ്. ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് 96. ഐ ഹോപ്പ് ഇറ്റ് ഈസ് കറക്റ്റ്. 96 ദെൻ 28 48 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് 24 ഇങ്ങോട്ട് വരും. 48 24. ഓക്കെ, കറക്റ്റ് ചെയ്തു. ദെൻ ഈ പോർഷൻ വരച്ചു. ഇപ്പം ഇത്രയാണ് ഇത്, ഇവിടെ നിന്ന് ഇതുവരെ 24 വരത്തുള്ളൂ, കാരണം അതിൻ്റെ ഡയമീറ്റർ, ഈ പോർഷൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 48 ആണ്. അപ്പോൾ 24 വരത്തുള്ളൂ. ഞാൻ നേരത്തെ 29 എടുത്തു, 29 ഇല്ല 24 ഉള്ളൂ. ഇനി ഇവിടെ നിന്ന്
ഇവിടെ നിന്ന് 29 എടുക്കുമ്പോഴേക്കുമാണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടുന്നത്. ഐ മീൻ ഈ സെമി സർക്കിളിൻ്റെയും ഇതിൻ്റെ എല്ലാം സെൻറ്റർ കിട്ടുന്നത് ഇവിടെ നിന്ന് 29 എടുക്കുമ്പോഴാണ്. അപ്പം അത് എടുക്കാം. അത് ആക്ച്വലി ഫോർക്ക് എൻഡിൽ വരുന്ന ലൈനാണ് തോന്നുന്നത്. ആ ലെയർ എടുക്കുന്നു, ഇവിടെ നിന്ന് 29 എടുക്കുന്നു. സോ ദാറ്റ് ആ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമുക്ക് കിട്ടും. ഓക്കെ, സെൻറ്റർ പോയിൻ്റ് കിട്ടി. ദെൻ നമ്മൾ സെമി സർക്കിൾ മതി, നമ്മൾ സർക്കിളിൻ്റെ ടൂൾ എടുത്ത് വരയ്ക്കുന്നു. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 14. ഓക്കെ, 14. ഓക്കെ, അക്കൗണ്ട് വരച്ച്, ഐ മീൻ ഇതാ ഈ പോർഷനും വരച്ചു. ഇനി അടുത്ത ഫോർക്കെൻഡിൽ ഇതാ ഈ പോർഷനും വരയ്ക്കാം. ഈ പോർഷൻ വരച്ച് സർക്കിൾ വരച്ച് ഇങ്ങോട്ട് പോവാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് തൽക്കാലം സർക്കിൾ തന്നെ വരയ്ക്കാം. സെൻറ്റർ പോയിൻ്റ് ഇതാണ്. ആൻഡ് ദെൻ അതിൻ്റെ ഡയമീറ്റർ 32 ആണ്. 32 വരച്ച്. ഓക്കെ, ദെൻ ലൈൻ എടുക്കുന്നു. ഈ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ 28 പകുതി, 14 ദെൻ 18 അത്രയാണ് ആ ഹൈറ്റ്. 32 അതായത് അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, 32 ദെൻ ഇങ്ങോട്ട് സെൻറ്റർ ചെയ്യുന്ന അതിൻ്റെ ഡയമീറ്റർ 48 ആണ്. സോ 24 വരുന്നു. ഇതിവിടെ ടച്ച് ചെയ്യുന്നു. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഇവിടെ ടച്ച് ചെയ്യുന്നു. ഇവിടെ ലൈൻ ഇങ്ങോട്ട് ടച്ച് ചെയ്യുന്നു. ഓക്കെ, സർക്കിളിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻസ് ട്രിം ചെയ്ത് കളയുന്നു. ഓക്കെ, ഈ പോർഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും ഉള്ളതുണ്ട്. ഓക്കെ, ഈ L2 എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറയുന്ന 108 ആണ്. 108 നടക്കുക, ലൈൻ സെൻറ്റർ ചെയ്യുന്ന 108 അവിടെ ചെറിയ കർവേച്ചറാണ് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ ഫില്ലറ്റ് ഓപ്ഷൻ എടുക്കുന്നു. ഓപ്ഷൻ എടുക്കുന്നു. റേഡിയസ്, ആക്ച്വലി റേഡിയസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് 5 കൊടുത്ത് നോക്കാം. യാ, അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സർക്കിൾ ഒന്നും കൂടെ വരയ്ക്കാം.
ഫില്ലിട്ട് റേഡിയസ് 5 തന്നെയാണ്. ഓക്കെ യാ, ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ചേഞ്ച് ആവുന്നില്ല. യാ ഓക്കെ, സെയിം നമുക്ക് ഇവിടെയും കൊടുക്കാം. ഹാച്ചിങ്ങിന് വേണ്ടിയാണ്, ഹാച്ചിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയാണ്. ഇവിടെ ഈ പോർഷൻസ് നമുക്ക് കൊടുക്കാം. ആ ടേപ്പർ പിന്നും ആ കോളറും. ആദ്യം കോളർ വരയ്ക്കാം. കോളർ 36 ആണ് എൻ്റെ ഡയമീറ്റർ. സോ 18 വരും. ദെൻ ഹൈറ്റ് ഈസ് 12. നോക്ക്, 36 ിട്ടുണ്ട്. ഇനി ഒരു ടേപ്പർ പിൻ അതിൻ്റെ നടുക്ക്. നടുക്ക് ആക്സസ് വരച്ച് ദെൻ ടേപ്പർ പിൻ. പേപ്പർ പിൻ പിൻ്റെ ലെങ്ത് 36, ഡയമീറ്റർ 6 and 42. ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഡയമീറ്റർ 6 and 42. അപ്പോൾ ലെങ്ത് 42, ഡയമീറ്റർ 6. സോ ഇവിടുന്ന് 42 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 21. ഓക്കെ, ഡയമീറ്റർ 6 എന്ന് പറയുമ്പോൾ മുകളിലോട്ട് 3, 6 ഡയമീറ്റർ കൂട്ടി. ഇവിടെ ഡയമീറ്റർ 5 എടുക്കണം. ഒരെൻഡിൽ 6 മറ്റേ എൻഡിൽ 5, അങ്ങനെ ടേപ്പർ കൊടുത്തു. നമുക്കിതൊന്ന് ഹീഡൺ ആകണം, ഇത്രയും പോർഷൻ. അതിനുവേണ്ടി നമുക്കൊന്ന് പോയിൻ്റ് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാന്നുള്ളത് ബ്രേക്ക് കട്ട് പോയിൻ്റ്.
ഈ പോയിൻ്റ് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഡോട്ടഡ് ആവുന്നുണ്ട്. ഓക്കെ, അവിടെ ഡോട്ടഡായി. ചെയ്തിട്ടുണ്ട്. സോറി, നമ്മുടെ ആവശ്യമില്ല. ബ്രേക്ക് ചെയ്യേണ്ടത് ഇവിടെയായിരുന്നു. സോ ബ്രേക്കിൻ്റെ ഓപ്ഷൻ ഒന്ന് കൊടുക്കണം. ഇത് രണ്ടും മാത്രം ഹാൻഡിലാകണം, ബാക്കി ഫോം കുഴപ്പമില്ല. ഇവിടെ ഒരു ചെറിയൊരു ആർക്ക് കൊടുക്കാം. അവിടെ ഹാച്ചിങ് കൊടുക്കണം. ഹാച്ചിങ് പോയിന്റ് 5. ഓക്കെ, ഏകദേശം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഹാച്ചിങ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് വൈറ്റ് കളേഴ്സ് കൊടുക്കാം. നല്ല ഹാച്ചിങ് ബി അല്ല വേണ്ട, ലെയർ വെച്ചിട്ട് കൊടുക്കാം. ഐഎൻ്റെ ലെയർ വെച്ചിട്ട് ഈ ഹാസ്യം കൊടുക്കുന്നു. നമുക്ക് 90 ഓക്കെ, ഓപ്പോസിറ്റേഷൻ്റെ ഇതായിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഡോട്ടഡ് ആക്കണം. അതിനുവേണ്ടി
ഇത് കട്ട് ചെയ്യണം. ഇതുണ്ടോ ഡ്രോക്ക്? ഈ വ്യൂ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് തോന്നും, പക്ഷേ നമുക്കിതാ ഈ പോർഷൻ ഉണ്ട്, അത് ഇവിടെ ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പോൾ അതിനു മുന്നേ ആ നമുക്ക് ചെയ്യാം, അതിനു മുന്നേ നമുക്ക് ഈ വ്യൂ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഈ ഒറ്റകണിയിൽ നിന്ന് 8 സൈഡുള്ള ഈ ഒറ്റകണിയിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്കിത് പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വ്യൂ ഒന്ന് വരയ്ക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ആ ഷാഫ്റ്റിൻ്റെ ഇത് ഇവിടെ വരയ്ക്കാം. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ വന്ന് 24 ആണ്. സോ 12 പുറത്തോ, ഓക്കെ 12 25. ഓക്കെ അതിനെടുത്തു. അതുപോലെ ഇവിടെയും കൊടുക്കാം 4 കണ്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാം. ആക്സിസ് വേണം, കൊടുത്തോ മോഡ്, ആക്സിസ് വരച്ചു. ആദ്യം 24 സർക്കിൾ, സർക്കിളെന്ന് പറയുമ്പം 4 പോയിൻറ്റ്. ഫോറിൻ്റെ സർക്കിൾ വരച്ചു. ദെൻ 28 സർക്കിൾ വേണ്ടി വരും. 4 വരയ്ക്കാൻ നോക്കാം. എത്ര സൈഡ് ഒന്നും ചോദിക്കുന്നു? 8 സൈഡ്. സ്പെസിഫി സെൻറ്റർ ഓഫ് ദി പോളിഗൺ ഞാൻ സെലക്ട് ചെയ്തു. ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സർക്കിൾ സർക്കംസ്ക്രൈബ്ഡ്, സർക്കംസ്ക്രൈബ്ഡ് എടുത്ത് നോക്കാം. സ്പെസിഫി റേഡിയസ് ഓഫ് ദി സർക്കിൾ, നമുക്ക് റേഡിയസ് 28 എന്ന് പറയാം. 14 ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ച് നോക്കാം. യാ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു. ഇനി ഈ ഇതൊക്കെയാണ്, ഈ സ്ക്വയറൊക്കെ വരയ്ക്കണം, ബാക്കിയുള്ള അങ്ങോട്ട് വരയ്ക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ലൈൻ മുകളിലോട്ട്. ഓക്കെ, ഇത് ഏത് കമ്പോണൻ്റ്? ആ കമ്പോണൻ്റ് തന്നെ. ഓക്കെ, അപ്പോൾ 4 തന്നെ. 14 28 28 28. യാ, ഇത് ആകെപ്പാട് ഒരു വളരെ ആ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, ആൻഡ് ദെൻ ദെൻ ഇങ്ങോട്ടുള്ള പോർഷനുണ്ട്, അത് മറ്റേ ഡയമീറ്ററാണ്. ഇതാ ഈ ഡയമീറ്ററിൻ്റെതാണ് നമുക്ക് നോക്കപ്പോൾ ഇങ്ങോട്ട് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ. അത് 48 ആണ് ഡയമീറ്റർ. സോ 48 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 24 ആയിരിക്കും. 24
നമുക്ക് തൽക്കാലം ഇത്രയും വെച്ച് തന്നെ അടയ്ക്കാം. ഞാൻ 48 ഓക്കെ. ഇത് ആക്ച്വലി ഏത് കമ്പോണൻ്റ് ആണ്? അത് ഫോർത്ത് എൻഡ് അല്ല, അത് ഐ എൻഡിലെ പോർഷനാണ് ഇത്. അപ്പോൾ നമ്മൾ ലെയർ ഐ എൻഡിലോട്ട് ആക്കുന്നു. ഐ എൻഡ് ഓക്കെ. ഐ എൻഡിലോട്ടായി ഇനി അടുത്ത മുകളിലോട്ടുണ്ട്, അത് ഫോർത്ത് എൻഡിലെ പോർഷൻ തന്നെ. ഫോർത്ത് എൻഡ് ഇവിടെ നിന്ന് മുകളിലോട്ട് അങ്ങോട്ടാണ്, ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്യാം. ഇത് മുകളിലോട്ട് എത്ര എന്ന് പറയുമ്പോൾ ഈ ലൈൻ പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, പ്രൊജക്ട് ചെയ്യുന്നു. അത് ഓൾസോ 48 താഴോട്ട് ഇതിനെ പ്രൊജക്ട് ചെയ്യുന്നു. ഇതിപ്പം പ്രൊജക്ട് ചെയ്യുന്നത് കിട്ടിയില്ലെങ്കിൽ ലൈൻ വരച്ച് നോക്കി അങ്ങനെ എടുക്കാം. ഓക്കെ, എന്തുവാ ഇത്രയും പോട്ടെ, നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കപ്പോൾ നമുക്കത് കിട്ടും. ഓക്കെ, ഇതാ കിട്ടി, ഇത്രയാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് 48 ഇത്രയും. ഓക്കെ, ഇത് ഈ ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എൻ്റെ മണ്ടയിൽ ആ കോളർ വരയ്ക്കണം. കോളർ എടുക്കുന്നു 36 ആണ് ഡയമീറ്റർ, സോ 18. എൻ്റെ തിക്നെസ് 12 36. ഓക്കെ, ദെൻ ഒരു 6 mm ഒരു സർക്കിൾ വരും. ദൈ ടേപ്പർ പിന്നെ ആ ഒരു സർക്കിൾ ഇവിടെ വരുന്നുണ്ട്, അത് ഡയമീറ്റർ 6 ആണ്, ടേപ്പർ പിന്നാണ്. സർക്കിൾ കറക്റ്റ് മിഡിൽ പോയിൻ്റ് വേണം, നമ്മൾ അതിന് വേണ്ടി ഒരു ലൈൻ വരയ്ക്കുന്നു. സർക്കിൾ ഡയമീറ്റർ 6 അയ്യോ സോറി, അത് റേഡിയസ് ആയിപ്പോയി. 3 യാ, ഞാൻ ലൈൻ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഒരു ആക്സിസ് വരയ്ക്കാം എന്നാണ് പറയപ്പെടുന്നത്. സർക്കിളായതുകൊണ്ട് ആക്സിസ് വരയ്ക്കാം. ഒട്ടിക്കുന്നതിനായി മീൻ്റെ മുകളിൽ ഈ ടേപ്പർ പിൻ്റെ ഈ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ടേപ്പർ പിൻ അതിൻ്റെ 24 ആണ് അതിൻ്റെ ഇത്. സോ ഇവിടെ പിൻ, ടേപ്പർ പിൻ അല്ല, പിൻ പിൻ 24 ആക്കാം. 12 6 24. ഓക്കെ, ഇത് ഏകദേശം ആയി എന്ന് തോന്നുന്നു. ഇവിടുത്തെ ഈ ഒരു പോർഷനും കൂടെ ഉണ്ട്, ഈ ഇതിൻ്റെ പോർഷൻ. സോ ഇവിടെ നിന്ന് താഴോട്ട് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 12 ആണ്. 12 ഡയമീറ്റർ 36 ആണ്, സോ 18. ഓക്കെ, ഒരേ ലെവല് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം സൈഡ് വ്യൂ ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ആദ്യം ഇതിനെ വെർട്ടിക്കലി വയ്ക്കും. ഇപ്പോൾ ഹൊറിസോണ്ടലി ആണ് ഇരിക്കുന്നത്, നമുക്ക് അതിനെ വെർട്ടിക്കലി ആക്കിയിട്ടുള്ള പോർഷൻ വരയ്ക്കാം. എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് അതിലോട്ടാക്കാം. അപ്പോൾ അതിന് ഇവിടുത്തെ ഇതൊക്കെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത്രയും പോർഷൻ 28 ആണ്. ആ 28 ലൈൻ നമുക്കിവിടെ വരയ്ക്കാം. ഇതെന്ന് പറയുന്നത് ഐ എൻഡ് ആണ്, നമുക്ക് ഐ എൻഡിൽ തന്നെ എടുക്കാം.
നമ്മളാദ്യം വെർട്ടിക്കലി വരയ്ക്കുന്നതാണ്, അത് കഴിഞ്ഞ് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ആക്കും. 28 ഓക്കെ, 28 നമുക്ക് ഇത്രയും പോർഷൻ്റെ ഹൈറ്റ് വേണം, 8.2. അത് നമ്മളിവിടെ നിർത്തുന്നു 8.2. ഓക്കെ, അതുപോലെ ഇവിടെ നിന്ന് 8.2. ഈ 8.2 എടുത്തതെന്ന് പറഞ്ഞാൽ ദൈ ഈ എൻഡും ഈ എൻഡ് ഈ എഡ്ജാണ് ഈ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് ഈ പോയിൻ്റുള്ള ഈ എഡ്ജാണ് അതാ ഇവിടെ ഈ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി അത് ഇവിടുത്തെ ഇവിടെ നിന്നാണ് ആ മെഷർമെൻ്റ് എടുത്തത്, അതാണ് നമ്മൾ 8.2 എന്നൊക്കെ എടുത്തത്. ഇനി നമുക്ക് ഇതാ ഈ സ്ക്രൂ ഐ മീൻ ആ ഹെഡിൻ്റെ നമ്മൾ ബോൾട്ടിൻ്റെ ഹെഡൊക്കെ വരയ്ക്കുന്ന പോലത്തെ ആ പോർഷൻ നമുക്കിതിൽ അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ നിന്ന് എടുക്കുന്നു, നമ്മളിവിടെ 36090 ഓക്കെ അത് ഓക്കെയാണ്. ലൈൻ ടൂടെ എടുക്കുന്നു, കുറച്ച് കൺസ്ട്രക്ഷൻ ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് ഓർത്തോ മോഡ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കണം. 60 ഡിഗ്രി കിട്ടി. ഓക്കെ ഓക്കെ, 60 ഡിഗ്രി ലൈനാണ്. എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് താഴോട്ട് കറക്റ്റ് വെർട്ടിക്കലി ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും കറക്റ്റ് ലൈൻ വരയ്ക്കുന്നു. ഇനി നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു, അതിൻ്റെ സെൻ്ററും റേഡിയസും ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ നിന്ന് സെൻറ്റർ പോയിൻ്റ് എടുക്കുന്നു, റേഡിയസ് എടുക്കുന്നു. ഓക്കെ, ഇതാ ഇവിടെ ഇത്രയും പോർഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ആവശ്യമില്ലാത്ത ബാക്കി സർക്കിളിൻ്റെ പോർഷൻ എല്ലാം കളയുന്നു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു സർക്കിൾ ഇവിടെ സെൻറ്റർ പോയിൻ്റ് ഇവിടെ വരയ്ക്കുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് ട്രിം ചെയ്ത് കളയുന്നു, നമുക്ക് ഈ ലൈൻസ് പോലും കളയാം, ഈ ലൈൻസ് പോലും ഇനി ആവശ്യമില്ല. ഈ പോയിൻറ്റും ഈ പോയിൻറ്റും സെയിം ഒരേ പോയിൻ്റ് ആവണമെന്നാണ്, നമ്മൾ അതിനെ ജസ്റ്റ് അതിനെ പിടിച്ച് ഇങ്ങോട്ടങ്ങ് ആക്കി കൊടുക്കുന്നു. ഇനി ഇതിനെ നമ്മൾ കോപ്പി ചെയ്ത് ഓർത്തോ മോഡ് ഓൺ ആക്കി കോപ്പി ചെയ്ത് ഇപ്പുറത്തെ സൈഡിലോട്ടാക്കുന്നു. കോപ്പി ഓപ്ഷൻ എടുക്കുന്നു, ഇതെടുക്കുന്നു, ആ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് ഈ ആർക്കിനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു, ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം ട്രിം ചെയ്ത് കളയുന്നു. ഈ ലൈൻ വേണ്ട, 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 ഈ ലൈൻ വേണ്ട. ഇനി ഒരു 30 ഡിഗ്രിയുടെ ഒരു ലൈൻ കൂടെ വേണം. ഓർത്തോ മോഡ് ഓഫ് ചെയ്യുന്നു. 30 ഡിഗ്രി, 36 30 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെയും 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 150 ആയിരിക്കും, 150 അതിൻ്റെ ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത പോകും ട്രിം ചെയ്യുന്നു. ഓക്കെ, ഈ പോർഷനാണ് എന്താ ഇവിടെ വരേണ്ടത് റൊട്ടേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യാൻ എന്താ ഈ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു പോയിൻ്റ് ബേസ് പോയിൻ്റായിട്ട് എടുക്കുന്നു, ആ റൊട്ടേറ്റ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ടുകൊണ്ട് പ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി കോപ്പി എടുക്കാം, മൂവ് എടുക്കണ്ടോ, കോപ്പി എടുക്കാം. കോപ്പി കൊടുത്ത് ബേസ് പോയിൻ്റായിട്ട് എടുത്ത് ആ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. നമ്മൾ നേരത്തെ ട്രിം ചെയ്ത പോലെ ഇവിടെ ആവശ്യമില്ലാത്ത ഇതൊക്കെ തന്നെ നമ്മൾ ട്രിം ചെയ്ത് കളയുന്നു. ഇവിടെ ലൈൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യേണ്ട കാര്യമാണ്.
ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊന്നും കൂടെ ചെയ്തിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം. മറ്റേതാ ഈയൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. നമുക്കത് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഇതില്ല ഫില്ലറ്റാക്കാനായിട്ട് നോക്കാം. അതിൻ്റെ റേഡിയസ് 8.2, നേരത്തെ എടുത്ത 8.2 ആണ് റേഡിയസ്. കിട്ടുന്നില്ല ഇൻവാലിഡ് പോയിൻ്റ്. വൈ 8.2 ആണല്ലോ. വേണ്ട, നമുക്ക് ആർക്ക് കുറയ്ക്കാം. സ്റ്റാർട്ട് എൻഡ് നമുക്ക് കിട്ടി. ഇനി ഇത് തന്നെ നമുക്ക് മിറർ ചെയ്യാം. മിറർ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഇവിടെ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയെന്ന് പറയാം. ഇതേ സംഭവം തന്നെ ഇപ്പുറത്തേക്കും കൂടെ കോപ്പി ചെയ്യണം. അതിനു വേണ്ടി കറക്റ്റ് മിഡ് പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മിറർ ചെയ്താൽ മതി. ഇതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഡയമെൻഷൻ എടുക്കാം. ഇതും തമ്മിലുള്ള ഡയമെൻഷൻ എന്ന് പറയുമ്പം 204 ആണ്. അതായത് 102 മാറി ഇവിടെ നിന്ന് മാറി ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഓക്കെ, ആ വെർട്ടിക്കൽ ലൈനാണ് മിറർ ചെയ്യാനുള്ള ലൈൻ. പിന്നെ മിററിൻ്റെ ഓപ്ഷൻ എടുത്തു നമ്മൾ ഈ സംഭവങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഈ ആവശ്യമുള്ള ലൈൻസ് എല്ലാം സെലക്ട് ചെയ്യുന്നു. എല്ലാം സെലക്ട് ആയിന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാം സെലക്ട് ആയി. ഇനി അടുത്ത മിറർ ലൈൻ ചോദിക്കുന്നുണ്ട്. അപ്പം മിറർ ലൈൻ നമ്മൾ ഈ ലൈൻ ഇതാ കറക്റ്റായിട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഓ ഷിറ്റ് പോയി. ഓ ഒന്നുകൂടെ എടുക്കാം. മിറർ ഓപ്ഷൻ എടുക്കുന്നു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഡീറ്റെയിൽഡായിട്ട് എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാം സെലക്ട് ആയി തോന്നുന്നു. സെലക്ഷൻ കഴിഞ്ഞുവെങ്കിൽ എൻ്റർ കീ അടിക്കുക. ഇനി അടുത്ത മിറർ ലൈന് വരയ്ക്കാനായിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ മിറർ ലൈൻ ഇങ്ങനെ വരച്ചു. ഇറേ സോഴ്സ് ഒബ്ജക്ട്സ് നോ ക്രിയേറ്റ് ആയി. ഇനി ഇതിൻ്റെ എല്ലാം ലെയർ നമ്മൾ മാറ്റി കൊടുക്കണം. ഞാനത് 4 ആണ്. അപ്പോൾ അതുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന 4 ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്തും കളയുന്നു.
ഞാനിവിടെ പോക്കണ്ട. ഓക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഓ ഓർക്കണ്ടിരിക്കുന്നു. ഇവിടെയും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ സൈഡ് ശരിയാക്കി. ഓക്കെ അങ്ങനെ ഈ വ്യൂ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വ്യൂ വരയ്ക്കണം. ഇതും നിലക്കേടാണ്, എന്നാലും നമുക്ക് നോക്കാം. ടൈം ഒരുപാടായി. ഈ ലൈൻ നോക്കി വേണ്ട, മിറർ ലൈനാണ്, ലൈൻ വേണ്ട. ഓക്കെ ഇനി അടുത്ത വീണ്ടും ആക്സിസ് ലൈൻ താഴെ വരയ്ക്കുക. താഴെ വരച്ച് ഇതിനെ കുറച്ച് താഴോട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അതേപടി താഴോട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് കോപ്പി ക്രിയേറ്റായി. അതുപോലെ തന്നെ ഇവിടെ ഈ സംഭവങ്ങളെല്ലാം താഴേക്ക് എടുക്കാം കോപ്പി. കറക്റ്റ് ഓർത്തോ മോഡ് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് താഴോട്ട് വരും. ഇനി നമുക്കിവിടെ കുറേ സർക്കിൾസാണ് വേണ്ടത്. ആദ്യം പിന്നെ പിന്നിൻ്റെ സർക്കിൾ 24 ആണ്, റേഡിയസാണ് ചോദിക്കുന്നത്. അപ്പം 12 പിന്നിൻ്റെ സർക്കിൾ വരച്ച് അതിൻ്റെ അടുത്ത് കോളറിൻ്റെ സർക്കിൾ ചോദിക്കുന്നുണ്ട്. കോളറിൻ്റെ സർക്കിൾ കോളർ 36 ആണ്, അപ്പം 18 ആയിരിക്കും ഡയമീറ്റർ റേഡിയസ്. ഇത് വരച്ചു. ഇനി അതിനും മുകളിൽ 48 ഫോർക്കൻഡ് മോളിൽ നോക്കുമ്പോൾ ഫോർക്കൻഡാണ് കാണുന്നത്. മോളിൽ നോക്കുമ്പം ഈ ഫോർക്കൻഡാണ് ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വരയ്ക്കുന്നു. അത് 48 ആണ്, സോ 24 ആയിരിക്കും റേഡിയസ്. ഇനി ലൈൻ ഇവിടെ നിന്നെടുത്ത് ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ലൈൻ ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുന്നു. തിരിഞ്ഞു പോയി. ഓക്കെ സോറി. ഓക്കെ അതുപോലെ തന്നെ ഇവിടെ അത് നമുക്ക് ഐ എൻഡ് ലെയർ എടുത്തിട്ട് ഇവിടെ നിന്ന് റേഡിയസ് അവിടെ കൊടുക്കാം. റേഡിയസ് 5 കൊടുക്കുന്നു. ഇതും ഇതും അതുമായി. വീണ്ടും റേഡിയസ് ഇതും ഇതും അതുമായി. അടുത്ത റേഡിയസ് ഇവിടെ ഇവിടുത്തും ഇതും അതുമായി. അടുത്ത റേഡിയസ് ഇവിടെ ഇതും ഇതും അവിടെ റേഡിയസായി. ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഈ പോർഷൻ നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് വേണ്ട. ഇവിടെ ഇങ്ങനെ വരും. ആയിട്ടുണ്ട്. ഇനി അടുത്ത മോളിൽ നോക്കിയപ്പം കോളിൻ്റെ പുറത്ത് കൂടെ ഇവിടെ പിന്ന് വരുന്നുണ്ട്. അവിടെ ഈ പിന്ന് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ പിന്നും കൂടെ വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ട് സോറി പിന്നിൻ്റെ ഓപ്ഷൻ കിട്ടും. പിന്നെ ലെയർ എടുക്കും. പിന്നെ ടേപ്പർ പെൻ, ടേപ്പർ പെൻ്റെ ലെയർ എടുത്ത് ലൈന് ഇങ്ങോട്ട് 21 എന്നിട്ട് 3 6. ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 21, മുകളിലോട്ട് 2.5, താഴോട്ട് 5. ഓക്കെ പിന്നെ ലൈൻ എടുക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത്രയും പോർഷൻ ഡോട്ടഡ് ആക്കാം, അല്ലെങ്കിൽ വേണ്ട ട്രിം ചെയ്ത് കളയാം.
പിന്നെ കോളറിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇത്രയും പോർഷനെ കാണാനൊക്കെ ഉള്ളു എന്ന കൺസെപ്റ്റ്. ഇതും ഇതും വേണമെങ്കിൽ കോപ്പി ചെയ്ത് താഴോട്ട് കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്, നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇവിടെ ഹാച്ചിങ് ഒന്നും കൊടുക്കുന്നില്ല, സോ ഇത് ആവശ്യമില്ല. അത് കംപ്ലീറ്റായി, ടോപ്പ് വ്യൂ കംപ്ലീറ്റായി എന്ന് പറയാം. വേറെ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പം എന്താണെന്നാലും ഇത്രയും ടൈം എടുത്ത് ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് ഇനി അങ്ങ് ഡെലിറ്റ് ചെയ്യാം ആവശ്യമില്ല. ഇനി ബാക്കി ടേബിൾ വരയ്ക്കുന്നതും ഡയമെൻഷൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ടൈം എടുത്ത് വരയ്ക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് വരയ്ക്കാൻ നിൽക്കരുത്. ഫുള്ള് കണ്ടതിന് ശേഷം ഇത് വരയ്ക്കാം, അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് എവരിത്തിങ് ഈസ് കംപ്ലീറ്റഡ്. ഒരു ഹാച്ചിങ്ങിൻ്റെ ആ ഒരു സംഭവം കൂടെ കൊടുക്കാം ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഇതിലും ഹാച്ചിങ് കൊടുക്കും, ഇതിൻ്റെ അകത്ത് ഹാച്ചിങ് കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അത്ര തന്നെ. താങ്ക് യു.